ഏവർക്കും മാത്തമെറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻസ് ജാനുവരി 22 മുതൽ ആരംഭിക്കുകയാണ്. മെജോറിറ്റി സ്കൂളുകളിലും ലാബ് ആക്ടിവിറ്റീസ് ഫിനിഷ് ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാത്ത പക്ഷം ജാനുവരി 1st വീക്ക് കൊണ്ട് തന്നെ നിങ്ങളുടെ ലാബ് ആക്ടിവിറ്റീസ് ഫിനിഷ് ചെയ്യാനാണ് സാധ്യത. അതിന്റെ അടിസ്ഥാനത്തിൽ ലാബ് ആക്ടിവിറ്റീസ് ഫിനിഷ് ചെയ്താൽ ഉടൻ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒബ്സർവേഷൻ ബുക്ക് കൺസേൺഡ് അധ്യാപകരെ കാണിച്ച് സർട്ടിഫൈ ചെയ്ത് വാങ്ങിക്കുക. എക്സാമിനേഷന്റെ അന്ന് ഈ ഒബ്സർവേഷൻ ബുക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4 മാർക്ക് ലഭിക്കുന്നതാണ്. സോ തീർച്ചയായും ലാബ് ആക്ടിവിറ്റീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ലാബിൽ നിന്നും എക്സാമിനേഷൻസിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്ന് കുട്ടികൾക്ക് അറിയാൻ ഒരാകാംക്ഷ കാണും. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. ഓൾറെഡി 2021, 2022, 2023 മോഡൽ എക്സാമിനേഷൻസ് ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സും വ്യത്യസ്ത ലാബുകളെ ബേസ് ചെയ്ത് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ക്ലാസ്സുകൾ കണ്ടാൽ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. പ്രത്യേകിച്ച് 2023 മോഡൽ ക്വസ്റ്റ്യനും പബ്ലിക് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറും പ്രാക്ടീസ് ചെയ്താൽ ഈ വർഷത്തെ പ്രാക്ടിക്കൽ എക്സാമിനേഷന് മികച്ച സ്കോർ കണ്ടെത്താൻ സാധിക്കും. സോ 2023 മുതലാണ് പുതിയ ക്വസ്റ്റ്യൻ പാറ്റേണിലേക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ മാറിയത്. അതായത് ഓരോ ലാബിൽ നിന്നും 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിക്കുന്നത്. സോ 6 ലാബ്, അതായത് നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിച്ച ലാബുകളിൽ നിന്ന് ഏതെങ്കിലും 6 ലാബിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് നൽകുന്നത്. അതിൽ നിന്ന് ഏതെങ്കിലും 4 ലാബ് ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് എഴുതി പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ ചെയ്ത് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുള്ള 4 ലാബ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതാണ് ആൻസർ ചെയ്യേണ്ടത്. ഓരോ ലാബിൽ നിന്നും 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. നമുക്ക് പ്രാക്ടിക്കൽസ് ചെയ്ത് മാക്സിമം നേടാൻ സാധിക്കുന്നത് 32 മാർക്സ് ആണ്. ഒരു ലാബിൽ നിന്ന് 8, അങ്ങനെ 4 ലാബിൽ നിന്ന് 32 മാർക്ക്. 4 മാർക്ക് ഒബ്സർവേഷൻ ബുക്കിനാണ്, 4 മാർക്ക് വൈവയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ലാബിനെ ബേസ് ചെയ്ത് തിയററ്റിക്കലായിട്ട് ചില ക്വസ്റ്റ്യൻസ് എക്സ്റ്റേണൽ എക്സാമിനർ നിങ്ങളോട് ചോദിക്കും. അത് ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ 4 മാർക്ക് കിട്ടും. സോ ഒബ്സർവേഷൻ ബുക്കിന് 4 മാർക്ക്, വൈവയ്ക്ക് 4 മാർക്ക്, 32 മാർക്കാണ് നമ്മൾ പ്രാക്ടിക്കൽസ് ചെയ്ത് സ്കോർ ചെയ്യേണ്ടത്. ഒരു ലാബിൽ നിന്ന് മാക്സിമം 8 മാർക്കേ സ്കോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. 6 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നൽകും എന്ന് പറഞ്ഞ് 6 ലാബിൽ നിന്നും കൂടെ 32 മാർക്സ് അല്ല, ആ 6 ലാബിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 4 ലാബ് മാത്രമേ പരിഗണിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ 4 ലാബ് ചെയ്യാനുള്ള അവസരമേ നിങ്ങൾക്ക് ലഭിക്കൂ. ആ 4 ലാബ് ഏത് എന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഔട്ട് ഓഫ് 6 നിങ്ങൾക്ക് നൽകുന്ന 6 ക്വസ്റ്റ്യൻസിൽ 6 ലാബിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ എനി 4 നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിൽ നിന്ന് ഓരോ ലാബിന്റെയും ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 8 മാർക്ക് സ്കോർ ചെയ്യാം. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2023 പബ്ലിക് ഹയർ സെക്കൻഡറി എക്സാമിനേഷന് ലാബ് 1 നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാം, അതെങ്ങനെ ആൻസർ ഷീറ്റിൽ രേഖപ്പെടുത്താം. പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞ് ആൻസേഴ്സ് നമ്മൾ ലാപ്ടോപ്പിൽ അപ്ലോഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്, ഡെസ്ക്ടോപ്പിൽ അപ്ലോഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്, അത് ആൻസർ ഷീറ്റിൽ തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. തിയറി എക്സാമിനേഷൻ എഴുതുന്നത് പോലെ നിങ്ങൾക്ക് ആൻസർ ഷീറ്റും നൽകും. സോ എങ്ങനെയാണ് ആൻസർ ഷീറ്റിൽ ഓരോ ലാബിന്റെയും ആൻസേഴ്സ് രേഖപ്പെടുത്തുന്നത് എന്നുകൂടെ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ആ ലാബിൽ നിന്ന്, അതായത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലാബ് 1 ആണ്, ആ ലാബ് 1 നിന്ന് വൈവയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് കൂടെ പരിചയപ്പെടുത്തുകയാണ്. സോ ഈ ലാബ് വളരെ ഈസി ആയിട്ടുള്ള ലാബാണ്. നിങ്ങൾ ഓൾറെഡി ആ ലാബ് ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്. വാല്യൂ ഓഫ് ഫങ്ഷൻസ്, ഈ ലാബിൽ നിന്ന് 2023 പബ്ലിക് ഹയർ സെക്കൻഡറി എക്സാമിനേഷന് പ്രാക്ടിക്കൽ എക്സാമിനേഷന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതെങ്ങനെ ആൻസർ ഷീറ്റിൽ രേഖപ്പെടുത്താം എന്നും സൂചിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജിൽ ഒരു ലാബിന്റെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന രീതിയിലായിരിക്കും നൽകുന്നത്. ഇങ്ങനെ 6 ലാബിന്റെ ക്വസ്റ്റ്യൻസ്, 6 പേജുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1, Q1, ലാബ് 1, വാല്യൂ ഓഫ് ഫങ്ഷൻസ്, ഇങ്ങനെ ഹെഡിംഗ് ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിരിക്കും. ആദ്യം തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 1, ഫോളോ ദ ഡയറക്ഷൻസ് ഗിവൺ ബിലോ ആൻഡ് കൺസ്ട്രക്ട് എ ജിയോജിബ്ര അപ്ലെറ്റ്. ഒരു ജിയോജിബ്ര അപ്ലെറ്റ് കൺസ്ട്രക്ട് ചെയ്യണം. അതിന് വേണ്ട സ്റ്റെപ്പുകൾ വിശദമായി നൽകിയിട്ടുണ്ട്. ഒന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. സോ ഇവിടെ കുറച്ച് സ്റ്റെപ്പുകൾ നൽകിയിട്ടുണ്ട്. ഇത് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം, ആപ്ലിക്കേഷൻസ് സെലക്ട് ചെയ്യുക, അതിൽ എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷനിൽ എന്താണ് ജിയോജിബ്ര, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്തു വരുന്നതായി മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്താൽ
ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് എക്സ്. അപ്പൊ പെട്ടെന്ന് നമുക്ക് തോന്നും ഇതെങ്ങനെ ഇൻപുട്ട് ചെയ്യും, അതിന്റെ കമാൻഡ് എന്ത്. അത് പേടിക്കണ്ട, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കും എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യാപ് ബ്രാക്കറ്റിനകത്ത് 1/3 എക്സ് റൈസ് ടു 1/3 എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്യുക, ഇവിടെ കൊടുക്കുക. അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല, ഫസ്റ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ അത് എഫ് എന്നേ വരത്തുള്ളൂ. സോ ജസ്റ്റ് എക്സ് ഷിഫ്റ്റ് ക്യാപ് ബ്രാക്കറ്റ് കൊടുത്തിട്ട് 1/3 കൊടുക്കണം, അത് മസ്റ്റ് ആണ്. 1/3 എന്റർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എക്സ് റൈസ് ടു 1/3 എന്ന ഗ്രാഫ് ഇവിടെ കാണുവാൻ സാധിക്കും. അതിന്റെ ഓൾജിബ്ര ഇവിടെ മനസ്സിലാക്കാം, നമ്മൾ കൊടുത്തത് കറക്റ്റ് ആണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. നെക്സ്റ്റ് സ്റ്റെപ്പ് 2, ക്രിയേറ്റ് എ സ്ലൈഡർ എ വിത്ത് മിനിമം വാല്യൂ -10 മാക്സിമം വാല്യൂ 10 ആൻഡ് ഇൻക്രിമെന്റ് 0.1. നമുക്ക് എന്ത് ചെയ്യണം, ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. സ്ലൈഡർ ടൂൾ എവിടെയാണെന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി ബോധ്യമുണ്ട്, ലാബ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തതാണല്ലോ. സ്ലൈഡർ ടൂൾ സെലക്ട് ചെയ്യുക, വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മിനിമം വാല്യൂ എന്താണ് വേണ്ടത്, -10 എന്താണോ ആവശ്യം അത് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. മാക്സിമം വാല്യൂ എന്താണ് പറഞ്ഞിട്ടുള്ളത്, +10. ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ഒന്നും ചെയ്യണ്ട. ഇൻക്രിമെന്റ് എന്ത് കൊടുക്കണം, 0.1. ദെൻ ഒക്കെ കൊടുക്കുമ്പോൾ ആ കാര്യം ക്ലിയറായി. സ്റ്റെപ്പ് നമ്പർ 2 നമ്മൾ ചെയ്തു കഴിഞ്ഞു. സ്റ്റെപ്പ് നമ്പർ 3, പ്ലോട്ട് ദ പോയിന്റ്സ് ക്യാപിറ്റൽ എ 0, ക്യാപിറ്റൽ ബി 0, ക്യാപിറ്റൽ സി 0, ഈ സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്നത് സ്ലൈഡർ ആണ്. ഓക്കെ, 3 പോയിന്റ് നമുക്ക് പ്ലോട്ട് ചെയ്യണം. ആ പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി ബോധ്യമുണ്ട്. ആദ്യം ക്യാപിറ്റൽ എ ഈക്വൽ ടു ബ്രാക്കറ്റിനകത്ത് 0. വീണ്ടും ഫംഗ്ഷൻ ആദ്യത്തത് എഫ് എന്ന് വരുന്നത് പോലെ തന്നെ ആദ്യമായി കൊടുക്കുന്ന പോയിന്റ് ഡിഫോൾട്ടായിട്ട് ക്യാപിറ്റൽ എ എന്ന് തന്നെ വരും. അതുകൊണ്ട് ക്യാപിറ്റൽ എ ഈക്വൽ ടു എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ആ പോയിന്റ് ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി. ബ്രാക്കറ്റ് കൊടുക്കുക, എന്തായിരുന്നു പോയിന്റ്, സ്മോൾ ലെറ്റർ 0, എന്റർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ പോയിന്റ് കാണുവാൻ സാധിക്കും. ഓക്കെ, ആ പോയിന്റിൽ എന്തോ ഒരു ചെറിയ പ്രശ്നം വന്നുകൊണ്ട് ജസ്റ്റ് ഞാൻ ഒന്ന് അൺഡു ചെയ്യുന്നു. ഓക്കെ, ഒരിക്കൽ കൂടെ നമ്മൾ ഈ സ്ലൈഡർ ഇപ്പൊ ലൈവായി കിടക്കുകയാണ്, അത് നമ്മളൊരു പ്രോസസ്സ് ക്ലോസ് ചെയ്യാൻ ഇവിടെ മൂവ് കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ എന്താ പറഞ്ഞേ, ക്യാപിറ്റൽ എ ഈക്വൽ ടു കൊടുക്കേണ്ട, ജസ്റ്റ് ബ്രാക്കറ്റ് കൊടുത്തിട്ട് ആ പോയിന്റ് സ്മോൾ ലെറ്റർ 0. ആ അവിടെ അതാണ് നേരത്തെ, അതാണ് പ്രശ്നം, ഡോട്ടാണ് വന്നത്, കോമയാണ് വേണ്ടത്. 0 എന്റർ കൊടുക്കുമ്പോൾ ഉണ്ടോ കറക്റ്റ് ആയിട്ട് വന്നു, എന്തെങ്കിലും മിസ്റ്റേക്ക് വരാണ് നമുക്ക് തന്നെ തിരിച്ചറിയാം. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ആയി, അപ്പൊ അത് ക്യാപിറ്റൽ എ എന്ന് തന്നെയാണ് ഓൾജിബ്രയിൽ കാണിക്കുന്നത്. ദാറ്റ്സ് ഓക്കെ. നെക്സ്റ്റ് എന്താണ്, ക്യാപിറ്റൽ ബി ഈക്വൽ ടു ബ്രാക്കറ്റിനകത്ത് 0, ജസ്റ്റ് ബ്രാക്കറ്റ് കൊടുക്കുക, സ്മോൾ ലെറ്റർ 0, സ്മോൾ ലെറ്റർ എഫ് ബ്രാക്കറ്റിനകത്ത് എ, ദിസ് ഈസ് ദ സെക്കൻഡ് പോയിന്റ്, അതെന്താണ് ബി എന്നായിരിക്കും വരുന്നത്. അത് ഗ്രാഫിലെ ഒരു പോയിന്റ് ആയിരിക്കും, കർവിലെ ഒരു പോയിന്റ് ആയിരിക്കും. നെക്സ്റ്റ് 0, എന്താണ് കൊടുക്കേണ്ടത്, എല്ലാം ലാബ് മാനുവൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 0, സ്മോൾ ലെറ്റർ എഫ് ബ്രാക്കറ്റിനകത്ത് സ്മോൾ ലെറ്റർ എ, എന്റർ കൊടുക്കുമ്പോൾ വൈ ആക്സിസിൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് കാണാൻ സാധിക്കും. സോ എ ബി സി എന്ന് തന്നെ ആ പോയിന്റ്സ് നമുക്കിവിടെ കാണാം. സോ 3 പോയിന്റ് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഡ്രോ ദ ലൈൻ സെഗ്മെന്റ്സ് എ ബി ആൻഡ് ബി സി, ലൈൻ സെഗ്മെന്റ്സ് വരയ്ക്കുക എ ബി ആൻഡ് ബി സി. അതിന് വേണ്ടി എന്ത് ചെയ്യണം, ആ ലൈൻ ടൂൾ എടുക്കുക, ലൈൻ ടൂളിൽ സെഗ്മെന്റ് സെലക്ട് ചെയ്യുക. ദെൻ ആദ്യം എന്താ വേണ്ടത്, എ ബി, എ എന്ന പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക, ദെൻ ബി എന്ന പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ എ ബി എന്ന ലൈൻ സെഗ്മെന്റ് കിട്ടി, ദെൻ ബി എന്ന പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക, ദെൻ സി എന്ന പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ബി സി എന്ന ലൈൻ സെഗ്മെന്റും കിട്ടിക്കഴിഞ്ഞു. സോ വിച്ച് ഈസ് ദ സ്റ്റെപ്പ് 4. നെക്സ്റ്റ് ക്രിയേറ്റ് ഇൻപുട്ട് ബോക്സസ് ഫോർ എഫ് ആൻഡ് എ. നമുക്ക് ഈ ഫംഗ്ഷൻ ഇപ്പോൾ എക്സ് റൈസ് ടു 1/3 എന്നാണ്, ഇൻ കേസ് നമുക്കത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യണം ടു ചേഞ്ച് ദ ഫംഗ്ഷൻ. സ്ലൈഡർ ടൂളിൽ ഏറ്റവും ലാസ്റ്റ് ഒന്ന് കണ്ടോ, ഇൻപുട്ട് ബോക്സ്, അത് സെലക്ട് ചെയ്യുക, വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നോക്കിക്കൊണ്ടിരുന്ന ഒന്നും കിട്ടത്തില്ല, വിൻഡോയിൽ ക്ലിക്ക് ചെയ്യണം, അത് മസ്റ്റ് ആണ്. നമുക്കിവിടെ ഫംഗ്ഷൻ ആണ് ചേഞ്ച് ചെയ്യേണ്ടത്, സോ തിരിച്ചറിയാൻ വേണ്ടി ഫംഗ്ഷൻ എന്ന് ക്യാപ്ഷൻ കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ലിങ്ക്ഡ് ഒബ്ജക്റ്റ്, നമുക്ക് ആരെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്, ഈ ഫംഗ്ഷൻ എഫ് ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. സോ ലിങ്ക്ഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, എഫ് ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഈ സ്ലൈഡർ വാല്യൂ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് അത് ചേഞ്ച് ചെയ്യാം. എങ്കിലും പെട്ടെന്ന് 1.3, 1.5 കിട്ടണമെങ്കിൽ ഈ സ്ലൈഡർ വാല്യൂ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻപുട്ട് ചെയ്യാൻ സാധിക്കണം.
അതിനുവേണ്ടി മറ്റൊരു ഇൻപുട്ട് ബോക്സ്, അപ്പൊ ഇൻപുട്ട് ബോക്സ് ലൈവ് ആയിരിക്കുന്നുണ്ട്, വീണ്ടും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ മറ്റൊരു ഇൻപുട്ട് ബോക്സ് വന്നു. ഇവിടെ നമുക്ക് വാല്യൂ സ്ലൈഡർ എന്ന് വേണമെങ്കിൽ ക്യാപ്ഷൻ കൊടുക്കാം, അങ്ങ് വാല്യൂ ആണ് ചേഞ്ച് ചെയ്യേണ്ടത്, അതുകൊണ്ട് വാല്യൂ എന്ന് ഞാൻ കൊടുക്കുന്നു. നമുക്ക് തിരിച്ചറിയാൻ എന്ത് ക്യാപ്ഷനും കൊടുക്കാം, ഏതാണ് വാല്യൂ ചേഞ്ച് ചെയ്യേണ്ടത്, എയുടെ വാല്യൂ ആണ്. അപ്പൊ ലിങ്ക്ഡ് ഒബ്ജക്ട് എന്തായിരിക്കണം, സ്മോൾ ലെറ്റർ എ, വേറെ ഏതെങ്കിലും ലിങ്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, സോ രണ്ട് ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്തു, ഒന്ന് ടു ചേഞ്ച് ദ ഫംഗ്ഷൻ, മറ്റൊന്ന് ടു ചേഞ്ച് ദ വാല്യൂ ഓഫ് ദ സ്ലൈഡർ വാല്യൂ, ടു ചേഞ്ച് സ്ലൈഡർ വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് മൂവ് കൊടുത്ത് ആ ലൈവ് ആയിരിക്കുന്ന ആ സംഗതി മാറ്റി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ അവർ പറഞ്ഞ അപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് എ ജിയോജിബ്ര അപ്ലെറ്റ് എന്നായിരുന്നു, അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഉടൻ തന്നെ നിങ്ങളുടെ ആൻസർ ഷീറ്റ് എടുക്കുക. ആൻസർ ഷീറ്റിൽ എങ്ങനെയാണ് ആൻസർ രേഖപ്പെടുത്തേണ്ടത്, ക്യൂ വൺ ലാബ് വൺ വാല്യൂ ഓഫ് ഫംഗ്ഷൻസ് എന്ന ഹെഡിങ് കൊടുക്കുക. ക്വസ്റ്റ്യൻ നമ്പർ വൺ എന്തായിരുന്നു, ക്വസ്റ്റ്യൻ നമ്പർ വൺ ഒരു അപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ എന്ത് എഴുതി, അപ്ലെറ്റ് ക്രിയേറ്റഡ്. ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ എക്സ്റ്റേണൽ എക്സാമിനറെ, അവരുടെ ഡ്യൂട്ടിയിലുള്ള ചാർജിലുള്ള ടീച്ചറിനെ വിളിച്ച് നമ്മൾ അപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്തു എന്ന് കാണിക്കുക. അപ്പൊ ജസ്റ്റ് ടീച്ചർ ഒന്ന് കാണിച്ചതിന് ശേഷം മാത്രം അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇത്രയും ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 3 മാർക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2, യൂസിംഗ് എബോവ് അപ്ലെറ്റ് ഫൈൻഡ് വാല്യൂ ഓഫ് വൺ ഓഫ് ദ ഫോളോയിങ് ടിക് മാർക്ക് ഫ്രം ദ ഫോളോയിങ്. മൂന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ടിക്ക് ചെയ്തിട്ടുള്ളത്. ഏത് ക്വസ്റ്റ്യൻ ആണോ ടിക്ക് ചെയ്തിട്ടുള്ളത് അതാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്, അല്ലാതെ മൂന്ന് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യേണ്ട ഏതെങ്കിലും ഒന്നുമല്ല. നിങ്ങൾക്ക് ടിക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ, അത് മാത്രം. ഇപ്പൊ സപ്പോസ് ഈ ഫസ്റ്റ് ഒന്നാണ് ടിക്ക് ചെയ്തെങ്കിൽ അത് മാത്രം ആൻസർ ചെയ്താൽ മതി, ഏതെങ്കിലും ഒന്നേ ടിക്ക് ചെയ്ത് ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ളൂ. സോ യൂസിംഗ് എബോവ് അപ്ലെറ്റ് വി ഹാവ് ടു ഫൈൻഡ് ക്യൂബ് റൂട്ട് ഓഫ് 4. നമ്മുടെ ഇവിടുത്തെ ഫംഗ്ഷൻ എന്തായിരുന്നു, ക്യൂബ് റൂട്ട് ഓഫ് എക്സ്. അപ്പൊ നമുക്ക് ക്യൂബ് റൂട്ട് ഓഫ് 4 കാണണമെങ്കിൽ ഇവിടെ എക്സിന് എന്ത് കൊടുത്താൽ മതി, 4 കൊടുത്താൽ മതി. അതായത് നമ്മൾ നേരത്തെ ചെയ്ത അപ്ലെറ്റിൽ എന്ത് ചെയ്യണം, ക്യൂബ് റൂട്ട് ഓഫ് 4 കാണണമെങ്കിൽ നമ്മൾ സ്ലൈഡർ വാല്യൂ 4 എന്ന് കൊടുക്കണം. സ്ലൈഡർ വാല്യൂ 4 എന്ന് കൊടുക്കുക. സോ ദെൻ എന്റർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ക്യൂബ് റൂട്ട് ഓഫ് 4 കിട്ടും. എന്താണ് ക്യൂബ് റൂട്ട് ഓഫ് 4, ആൻസർ ഒന്ന് കാണാനില്ലല്ലോ എന്ന് പേടിക്കേണ്ട. നിങ്ങൾ ലാബ് ആക്ടിവിറ്റീസ് ചെയ്തപ്പോൾ ചെയ്തിട്ടുണ്ട്. എന്താണ് ആൻസർ, ക്യാപിറ്റൽ ബിയുടെ വൈ കോർഡിനേറ്റ്, വിച്ച് ഈസ് ദ ആൻസർ. ക്യാപിറ്റൽ ബിയുടെ വൈ കോർഡിനേറ്റ് എന്താണ്, 1.59. സോ ക്യൂബ് റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞാൽ 1.59. വീണ്ടും ഇത് ഇവിടെ നിന്ന് മാറ്റിയപ്പോൾ അത് കാണാനില്ല. അപ്പൊ അത് അവിടെ സ്ഥിരമായി പേസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ആ പോയിന്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒബ്ജക്ട് പ്രോപ്പർട്ടീസ് എടുക്കുക, ദെൻ നെയിം എന്ന് പറയുന്ന ഇവിടെ ആ വാല്യൂ കൂടെ കാണാൻ വേണ്ടി അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ലാബ് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ചെയ്തിട്ടുണ്ട്. ഒബ്ജക്ട് പ്രോപ്പർട്ടീസ് എടുക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, നെയിം ആൻഡ് വാല്യൂ കൊടുക്കുക. സോ ക്യാപിറ്റൽ ബിയുടെ വൈ കോർഡിനേറ്റ് ആണ് നമ്മുടെ റിക്വയർഡ് ആൻസർ. അതായത് ക്യൂബ് റൂട്ട് ഓഫ് 4 എന്ന് പറയുന്നത് എന്താണ്, 1.59. ഇനി നമുക്കിത് ശരിയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി നമുക്ക് അറിയാവുന്ന ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ കൊടുക്കുക, 8. ക്യൂബ് റൂട്ട് ഓഫ് 8 നിങ്ങൾക്ക് അറിയാം എന്താണ്, 2 എന്നറിയാം. അത് കിട്ടുന്നു എന്ന് നോക്കുക. എന്റർ കൊടുത്തപ്പോൾ നോക്കി നോക്ക്, ബിയുടെ വൈ കോർഡിനേറ്റ് 2 എന്ന് കിട്ടി. ക്യൂബ് റൂട്ട് ഓഫ് 8, 2 എന്ന് കിട്ടി. സോ ഇതേപോലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ക്യൂബ് റൂട്ട് ഓഫ് 4, 1.59. Now, cube root of 8, എനിക്കിപ്പോ കിട്ടി 2. Now, cube root of, ഈ ക്വസ്റ്റ്യൻ ആണ് ടിക്ക് ഇട്ടിട്ടുള്ളതെങ്കിൽ അത് ആൻസർ ചെയ്യുക. ക്യൂബ് റൂട്ട് ഓഫ് 6 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ക്യൂബ് റൂട്ട് ഓഫ് 6 ആണെങ്കിൽ ഈ വാല്യൂ സ്ലൈഡർ വാല്യൂ എന്താക്കി മാറ്റണം, 6 ആക്കി മാറ്റുക. എന്റർ കൊടുത്തു. സോ ക്യൂബ് റൂട്ട് ഓഫ് 6 ആൻസർ എന്നാണ്, 1.82. സോ ക്യാപിറ്റൽ ബിയുടെ വൈ കോർഡിനേറ്റ് ആണ് ആൻസർ. അത് നമ്മൾ ലാബ് ആക്ടിവിറ്റീസിൽ ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 2 മാർക്ക്, ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ, അപ്പൊ ജസ്റ്റ് 2 മാർക്കേ അതിനുള്ളൂ, അത് മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3, യൂസിംഗ് എബോവ് അപ്ലെറ്റ് ആൻസർ ഓൺലി വൺ ക്വസ്റ്റ്യൻ ഹാവിംഗ് ടിക് മാർക്ക് ഫ്രം ദ ഫോളോയിങ്. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ടിക്ക് ഇട്ടുള്ളത് എന്ന് വിചാരിക്കുക. റൈറ്റ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ആൻഡ് അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് സൈൻ 5.5 ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് വാല്യൂ. സൈൻ 5.5 വാല്യൂ കണ്ടെത്തണം. അപ്പോൾ നേരത്തെ ക്യൂബ് റൂട്ട് ഓഫ് സംതിങ് ആയിരുന്നു, അപ്പൊ ഫംഗ്ഷൻ ക്യൂബ് റൂട്ട് ഓഫ് എക്സ് എന്ന് കൊടുത്തു. ഇവിടെ സൈൻ ഓഫ് സംതിങ്, അപ്പൊ ഫംഗ്ഷൻ എന്തെന്ന് കൊടുക്കണം, സൈൻ എക്സ് എന്ന് കൊടുക്കണം. സ്ലൈഡർ വാല്യൂ എന്ത് കൊടുക്കണം, 5.5. അപ്പൊ നമ്മുടെ നേരത്തെ അപ്ലെറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഫംഗ്ഷൻ സൈൻ ഓഫ് സംതിങ് ആണ് കാണേണ്ടത്. അപ്പൊ ഫംഗ്ഷൻ നമ്മൾ എന്തെന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കണം, സൈൻ എക്സ് എന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. എന്റർ. അപ്പൊ സൈൻ എക്സിന്റെ ഗ്രാഫ് കാണാൻ സാധിക്കും. നമുക്ക് കാണേണ്ടത് സൈൻ എന്തായിരുന്നു, 5.5. അപ്പൊ സ്ലൈഡർ വാല്യൂ എന്ത് ചേഞ്ച് ചെയ്യണം, 5.5 എന്ന് കൊടുക്കുക. 5.5 എന്റർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ക്യാപിറ്റൽ ബിയുടെ വൈ കോർഡിനേറ്റ്, വിച്ച് ഈസ് ദ ആൻസർ. ദൻ
that is minus 0.71. So sin 5.5 equal to minus 0.71 എന്ന് ആൻസർ ബുക്കിൽ രേഖപ്പെടുത്തുക, ആൻസർ ഷീറ്റിൽ രേഖപ്പെടുത്തുക. അതിനുവേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് കൂടെ ജസ്റ്റ് ആൻസർ ഷീറ്റിൽ രേഖപ്പെടുത്തണം. ടേക്ക് എഫ് ഓഫ് എക്സ് ആസ് സൈൻ എക്സ് ആൻഡ് എ ആസ് 5.5. അതായത് ഇൻപുട്ട് ബോക്സിൽ ഫംഗ്ഷൻ സൈൻ എക്സ് എന്ന് എഡിറ്റ് ചെയ്തു, അടുത്ത സ്ലൈഡർ വാല്യൂ 5.5 എന്ന് എഡിറ്റ് ചെയ്തു. അപ്പോൾ ദ വൈ കോർഡിനേറ്റ് ഓഫ് ബി ഈസ് ദ ആൻസർ അല്ലെ, അല്ലെങ്കിൽ വൈ കോർഡിനേറ്റ് ഓഫ് സി ഈസ് ദ ആൻസർ, രണ്ടും പറയാം. സോ വൈ കോർഡിനേറ്റ് ഓഫ് ബി ഈസ് ദ ആൻസർ, സൈൻ 5.5 ഈക്വൽ ടു മൈനസ് 0.71 അല്ലെ. വൈ കോർഡിനേറ്റ് ഓഫ് ബി എന്ന് പറയുന്നത് പോലെ തന്നെ വൈ കോർഡിനേറ്റ് ഓഫ് സിയും അതിന്റെ ആൻസർ തന്നെ ആയിരിക്കും കേട്ടോ, മൈനസ് 0.71. രണ്ട് രീതിയിലും നമുക്ക് ആൻസർ രേഖപ്പെടുത്താൻ സാധിക്കും. നെക്സ്റ്റ് നിങ്ങൾക്ക് സപ്പോസ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ലാസ്റ്റ് വൺ സൈൻ 9.9 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ടു ഫൈൻഡ് ദ ആൻസർ ഫംഗ്ഷൻ സൈൻ എക്സ് വാല്യൂ എന്ന് പറയുന്നത് എന്ത് എഡിറ്റ് ചെയ്യണം, 9.9 എന്ന് എഡിറ്റ് ചെയ്യണം. 9.9 എന്ന് കൊടുത്ത് എൻറ്റർ ചെയ്യുക. എൻറ്റർ ചെയ്യുമ്പോൾ ആൻസർ ഇവിടെ വന്നു കഴിഞ്ഞു, മൈനസ് 0.46 അല്ലെ. എന്താണ് മൈനസ് 0.46? വൈ കോർഡിനേറ്റ് ഓഫ് ബി മൈനസ് 0.46. ഇതുപോലെ ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. കഴിഞ്ഞ വർഷം സൈൻ എക്സ് ആണ് ചോദിച്ചത്, ചിലപ്പോൾ ഈ വർഷം ഫൈൻ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ടാൻ 5.2 എന്ന് ചോദിച്ചാൽ ഫംഗ്ഷൻ ടാൻ എക്സ് എന്ന് കൊടുക്കുക, സ്ലൈഡർ വാല്യൂ 5.2. കോസ് 3.2 ആണെങ്കിലോ ഫംഗ്ഷൻ കോസ് എക്സ് എന്ന് മാറ്റുക. ഇനി നമുക്ക് ഫൈൻഡ് വാല്യൂ ഓഫ് 2 raised to 3.5. എന്താണ് യൂസിങ് എബോ അപ്ലെറ്റ് ഫൈൻഡ് വാല്യൂ ഓഫ് 2 raised to 3.2 എങ്കിൽ ഫംഗ്ഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യും? ഫംഗ്ഷൻ എന്ത് കൊടുക്കണം, 2 raised to x എന്ന് കൊടുക്കുക. 2 raised to 3.2 കാണണമെങ്കിൽ സ്ലൈഡർ വാല്യൂ 3.2 എന്ന് കൊടുത്താൽ മതി. ഇതുപോലെ ഫംഗ്ഷൻ മാറി കാണുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനി സപ്പോസ് റൂട്ട് 5.3 അതിന്റെ വാല്യൂ കാണണമെങ്കിൽ ഫംഗ്ഷൻ എന്ത് കൊടുക്കണം, റൂട്ട് എക്സ് എന്ന് കൊടുക്കുക. ദെൻ എന്ത് കൊടുക്കണം, സ്ലൈഡർ വാല്യൂ റൂട്ട് 5.3 ആണെങ്കിൽ സ്ലൈഡർ വാല്യൂ 5.3, ഫംഗ്ഷൻ റൂട്ട് എക്സ്. റൂട്ട് എക്സ് എങ്ങനെയാണ് കമാൻഡ്, എസ് ക്യു ആർ ടി എക്സ് എന്ന് കൊടുക്കാം. ഇനി ഫൈൻഡ് എക്സ് റൈസ് ടു, ഇതേപോലെ എക്സ് റൈസ് ടു 1/2, അങ്ങനെ എക്സ് റൈസ് ടു 1/2 ആണ് റൂട്ട് എക്സ്. അതുപോലെ ഫോർത്ത് റൂട്ട് ഓഫ് എക്സ്, എക്സ് റൈസ് ടു 1/4 ചോദിച്ചിട്ട് സമാനമായി ക്വസ്റ്റ്യൻസ് ചേഞ്ച് ചെയ്ത് ചോദിക്കാം. സോ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ലാബാണ് ലാബ് വൺ. അതുകൊണ്ട് തന്നെ ഭംഗിയായിട്ട് പഠിച്ചു പോവുക. ഈ വർഷത്തെ ലാബ് എക്സാമിനേഷന് 8 മാർക്ക് ഈ ലാബിൽ നിന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. തീർച്ചയായും ഓൾറെഡി എല്ലാ ലാബിന്റെയും ഡീറ്റെയിൽഡ് ക്ലാസ്സസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ലാബ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽഡ് ക്ലാസ് കാണുക. ഒപ്പം 2023 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വർഷത്തെ ഈ ലാബിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ ലാബ് ടുവിന്റെ 2023 ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.